പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിനും മോർച്ചറിക്കും ശാപമോക്ഷം. ഏറെക്കാലത്തെ മുറവിളിക്കൊടുവിൽ മോർച്ചറിയിൽ പുതിയ 4 ഫ്രീസറുകൾ എത്തുകയും സീവേജ് പ്ലാന്റ് അറ്റകുറ്റപ്പണി തുടങ്ങുകയും ചെയ്തു. അലക്കൻതോട്ടിലെ വെള്ളത്തിൽ കലരുന്ന മാലിന്യങ്ങൾ പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകളിലെത്തി വെള്ളം മലിനമാക്കുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കാമെന്ന ആശങ്കയും ഉയർന്നിരുന്നു. തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് MLA യുടെ ഇടപെടലിലൂടെ പ്ലാന്റ് താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള സാധ്യത തെളിഞ്ഞത്. ബുധനാഴ്ച മുതൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. കൂടാതെ MVJ MLA തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പുതുതായി അതിനൂതനമായ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുവാനും 8 കോടി രൂപ അതിനായി അനുവദിക്കുകയും ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന STP യുടെ സീവേജ് പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണി അത് ഇന്നലെ കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ഏജൻസിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അത് കാലപ്പഴക്കം വന്നിട്ടുള്ള സീവേജ് പ്ലാന്റാണ്. ഒരു പുതിയ സീവേജ് പ്ലാന്റ്, അത്യാധുനികമായ ഒരു സീവേജ് പ്ലാന്റ് എന്നത് ആവശ്യമാണ് എന്നിടത്ത് തദ്ദേശ ഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട MV രാജേഷ് മിനിസ്റ്ററോട് കഴിഞ്ഞ കേരള നിയമസഭാ സമ്മേളനത്തിൽ തന്നെ MLA എന്ന രീതിയിൽ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 8 കോടി രൂപ ഇവിടെ ഒരു പുതിയ സീവേജ് പ്ലാന്റിന് STPക്ക് അനുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളിൽ മറ്റൊരു ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോർച്ചറിയിലുള്ള 12 ഫ്രീസറുകളിൽ 4 എണ്ണം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇവയിൽ 2 എണ്ണം അജ്ഞാത മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിനായി മാറ്റിവച്ചിട്ടുമുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മൃതദേഹങ്ങൾ എത്തുമ്പോൾ ബാക്കിയുള്ള 2 ഫ്രീസറുകൾ തികയാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ 4 പുതിയ ഫ്രീസറുകളാണ് പരിയാരത്ത് എത്തിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.